ദൈവത്തിന് സ്തുതി. MJTV സഭാവാർത്തകളിലേക്ക് സ്വാഗതം. ഭരണഘടനയിൽ ഭേദഗതി വരുത്തി ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നുവെന്നും അങ്ങനെ വന്നാൽ ആ ദിവസം ക്രിസ്ത്യാനികൾക്ക് വൻ ദുരന്തമായിരിക്കുമെന്നും കോട്ടാർ ബിഷപ്പ് നസ്രിൻ സൂസൈ. ലോകത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളും ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളും അനേകമുണ്ട്. എന്നാൽ ഒരു ഹിന്ദു രാഷ്ട്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനാൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണമെന്നാണ് അവരുടെ അജണ്ട എന്നും ബിഷപ്പ് പറഞ്ഞു. 2017 ക്രിസ്ത്യാനികൾക്കെതിരെ 700 പരം ആക്രമണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മത ന്യൂനപക്ഷങ്ങൾ ആക്രമണ വിധേയരായിത്തീരുന്നു. ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേൽ ഭീഷണിയുമാണ്. മനുഷ്യാവകാശങ്ങൾക്കായി നമ്മൾ ശബ്ദമുയർത്തുമ്പോൾ നാം രാജ്യസ്നേഹിയല്ലെന്ന് അവർ പറയുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എക്സിറ്റ് പോൾ ഫലം വന്നതിനാലും ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപന ദിനം വിദൂരമല്ലാത്ത സാഹചര്യത്തിലും കോട്ടാർ ബിഷപ്പിന്റെ ഈ വാക്കുകൾ ക്രൈസ്തവ സമൂഹങ്ങളിൽ വലിയൊരു ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ടെന്നാണ് MJTVയുടെ വിലയിരുത്തൽ. ഗർഭഛിദ്രം വിലക്കുന്ന നിയമം അമേരിക്കയിലെ അലബാമ സംസ്ഥാനം പാസാക്കിയതിന് പിന്നാലെ ചുവടുവെപ്പുമായി മിസോറി സംസ്ഥാന ജനപ്രതിനിധി സഭയും. 8 ആഴ്ചയ്ക്ക് ശേഷമുള്ള ഗർഭഛിദ്രം പൂർണ്ണമായി വിലക്കുന്ന നിയമം മിസോറി ജനപ്രതിനിധി സഭയും പാസാക്കി. നിയമപ്രകാരം അമ്മയുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യത്തിൽ മാത്രമേ ഗർഭഛിദ്രത്തിന് അനുമതിയുള്ളൂ. അതേസമയം ഗർഭഛിദ്രം നടത്തിക്കൊടുക്കുന്ന ഡോക്ടർക്ക് 5 മുതൽ 15 വർഷം വരെ തടവ് ശിക്ഷയാണ് വ്യവസ്ഥ ചെയ്യുന്നത്. 44 110 വോട്ടുകൾക്കാണ് ബിൽ പാസ്സായത്. റിപ്പബ്ലിക്കൻ ഗവർണർ മൈക്ക് പാഴ്സൺ ഒപ്പുവെച്ചാൽ നിയമം പ്രാബല്യത്തിലാകും. അമേരിക്കയിൽ ജീവനെ ഏറ്റവും പ്രോത്സാഹിപ്പിക്കുന്ന സംസ്ഥാനമാക്കി മിസോറിയെ മാറ്റുമെന്ന് മൈക്ക് പാഴ്സൺ നേരത്തെ തുറന്ന് പ്രസ്താവിച്ചിരുന്നു. അമേരിക്ക ഭരിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഗർഭഛിദ്ര വിരുദ്ധ നിയമം പാസാക്കിയിട്ടുണ്ട്. ഭരണത്തിലേറി ആദ്യ ആഴ്ച മുതൽ നാളിതുവരെ ശക്തമായ പ്രോലൈഫ് നിലപാടെടുത്ത നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. ഗർഭഛിദ്രത്തിനെതിരെ പൊതുവേദികളിൽ അദ്ദേഹം ശക്തമായ സ്വരമാണ് ഉയർത്തിയിട്ടുള്ളത്. ട്രംപിന്റെ പ്രോലൈഫ് നയങ്ങൾക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ശക്തമായ പിന്തുണയാണുള്ളത്. മിക്ക അമേരിക്കൻ സംസ്ഥാനങ്ങളിലും ഗർഭഛിദ്രം വിലക്കുന്നത് ഇതിന്റെ പ്രതിഫലനമായാണ് നിരീക്ഷകർ നോക്കിക്കാണുന്നത്. പശ്ചിമ ബംഗാളിലെ ബറൂയിപ്പൂർ രൂപതയുടെ കോ അഡ്ജുറേറ്റർ ബിഷപ്പായി ഡോക്ടർ ശ്യാമൾ ബോസിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. രൂപതയുടെ ചാൻസലറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ബംഗാളിലെ ഗോസാബ എന്ന സ്ഥലത്താണ് ഡോക്ടർ ശ്യാമൾ ബോസ് ജനിച്ചത്. 1991 May 5 തിരുപ്പട്ടം സ്വീകരിച്ച ഇദ്ദേഹം ബാംഗ്ലൂരിലുള്ള സെയിന്റ് പീറ്റേഴ്സ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ്. 1978 കൽക്കട്ട അതിരൂപത വിഭജിച്ചാണ് ബറൂയിപ്പൂർ രൂപത സ്ഥാപിതമായത്. രൂപതയിൽ 62,847 കത്തോലിക്ക വിശ്വാസികളാണ് ഉള്ളത്. മലനാട്ടിൽ 42 വർഷമായ വിശ്വാസം കത്തിച്ച കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് പുതിയ ഒരു ഫൊറോന കൂടി പിറവിയെടുക്കുന്നു. May 21 ചൊവ്വാഴ്ചയാണ് പുതിയ ഫൊറോനയായ വെളിച്ചിയാനി സെയിന്റ് തോമസ് ഫൊറോന പള്ളിയുടെ ഉദ്ഘാടനം. കൊല്ലം തേനി ദേശീയ പാതയിൽ പാറത്തോടിനും ചോറ്റിക്കും ഇടയിലാണ് സെയിന്റ് തോമസ് ഫൊറോന പള്ളി സ്ഥിതി ചെയ്യുന്നത്. May 21 വൈകുന്നേരം 4 കാഞ്ഞിരപ്പള്ളി മെത്രാൻ അഭിവന്ദ്യ മാർ മാത്യു അർക്കൽ പിതാവ് പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിക്കുകയും തുടർന്നുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായം എത്രാൻ അഭിവന്ദ്യ ജോസ് പുളിക്കൽ പിതാവ് അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്യും. തലമുറകൾക്ക് വിശ്വാസ പൈതൃകം കൈമാറാൻ വെളിച്ചിയാനി സെയിന്റ് തോമസ് ഫൊറോന പള്ളി നാടിന്റെ പ്രകാശകോളമായി എക്കാലവും മാറട്ടെ എന്ന് MJTV ആശംസിക്കുന്നു. കത്തോലിക്ക സഭയിൽ അസാധാരണ മിഷൻ മാസാചരണം. 2019 ഒക്ടോബറിൽ കത്തോലിക്ക സഭയിൽ അസാധാരണ മിഷൻ മാസമായി ആചരിക്കും. ബെനഡിക്ട് 15 മാർപ്പാപ്പയുടെ മാക്സിമം ഇല്യൂട്ട് എന്ന പ്രബോധന രേഖയുടെ 100-ാം വാർഷികത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അസാധാരണ മിഷൻ മാസാചരണം. മാമോദിസായരുടെ അയക്കപ്പെട്ടവർ എന്നതാണ് മിഷൻ മാസാചരണത്തിന്റെ വിഷയം. മിഷൻ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതിനെ കുറിച്ചുള്ള ചിന്തകളാണ് മാക്സിമം ഇല്യൂടിന്റെ പ്രമേയം. അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് മിഷൻ മാസാചരണത്തിന്റെ ലക്ഷ്യം. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ദൈവത്തിന് സ്തുതി.